Hi friends, welcome back to the channel. So, now we air dry clay ready to be. So, we need corn flour. We need Fevicol. Then, 1 cup corn flour and 1 cup Fevicol. Then, we mix it with a little lumps. Next, we need 2 tablespoons of നീര് അല്ലെങ്കിൽ വിനീഗർ ചേർക്കാം. അതിനുശേഷം നമുക്ക് ബേബി ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേബി ഓയിൽ ചേർക്കാം. സോ അതും 2 ടേബിൾസ്പൂൺ ആണ് ചേർക്കാനുള്ളത്. അതിനുശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഗ്യാസിൽ വെച്ച് ഇതിനെ കുക്ക് ചെയ്യാം. സോ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ആയിരിക്കണം. പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇതേണക്ക് കറക്കി കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ പാനിൽ ആദ്യമൊക്കെ ഇതേണക്ക് ഒട്ടി പിടിക്കും. പക്ഷേ ഇത് നല്ല കറക്റ്റാ ഒരു പരുവായി വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരും. അപ്പോൾ ആ ഒരു ടൈം വരെയാണ് നമ്മൾ ഇതിനെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാനുള്ളത്. സോ ഇതേപോലെ നമ്മളെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളെ ഫ്ലോറിൽ ഇതേപോലെ കുറച്ച് ബേബി ലോഷൻ തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളെ ആ ഒരു മാവ് നമ്മളെടുത്തത് അതിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് ആക്രിലിക് പെയിൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതേപോലെ നന്നായിട്ട് ആ കളറും മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് അമുക്കിയെടുക്കുമ്പോൾ തറയിലൊക്കെ ഒട്ടിപ്പിടിക്കും. പക്ഷേ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ഈ മാവ് നല്ല ഒരു പരുവത്തിലായി വരുമ്പോഴത്തേക്ക് ആ മാവെല്ലാം വിട്ട് വരാൻ തുടങ്ങും. അങ്ങനെ നമ്മളെ എയർ ഡ്രൈ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോള് അതിനെ തൊട്ട് നോക്കിയാണ്. ക്ലേ എല്ലാവർക്കും അറിയാമല്ലോ, കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ സ്റ്റോർ ചെയ്യുന്നത് നമ്മളതിൽ പഴയ എന്തെങ്കിലും കവർ എടുത്തതിന് ശേഷം ഇതേണക്കൊന്ന് അതിൽ നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം ഇതേപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ കളറ് ഫുള്ളാക്കി നമുക്ക് ക്ലേ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ നമ്മൾ ആ ക്ലേയിലോട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതേണക്ക് നമുക്ക് നന്നായിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മളെ കളർഫുൾ ക്ലേയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇതേപോലെ മിക്സ് ചെയ്ത് ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. സോ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ. സോ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മളെ എയർ ഡ്രൈ ക്ലേ. സോ ആ ഒരു പിങ്ക് കളറും പിന്നെ നമ്മൾ ഗ്രീൻ കളർ ചെയ്തത് ഇതേപോലെ ഞാനൊരു കവറിൽ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇത് മിക്സ് ആവും. സോ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.